മുഖ്യമന്ത്രിയുടെ മുൻ ഗൺമാൻ സലിം രാജ് ഉൾപ്പെട്ട കളമശ്ശേരി കടകംപള്ളി ഭൂമി ഇടപാടുകൾ CBI അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. തട്ടിപ്പുകാരായ ആളുകൾ എങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയെന്ന് ജനങ്ങളോട് പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണെന്നും വിധി ന്യായത്തിൽ പറയുന്നു. സലീം രാജ് ഉൾപ്പെടെയുള്ളവർ ഭൂമി തട്ടിപ്പിന് ശ്രമിച്ചുവെന്ന് പ്രഥമദൃഷ്ടിയെ ബോധ്യമായിട്ടുണ്ടെന്ന് ഹൈക്കോടതി വിധിന്യായത്തിൽ പറയുന്നു. ഗൂഢാലോചനയിലും തെളിവ് നശിപ്പിക്കലിലും ഇവർ പങ്കാളികളായിട്ടുണ്ട്. ഭരണത്തിൽ സ്വാധീനമുള്ളവരാണ് ഇവർ. അതിനാൽ കേസ് CBI അന്വേഷിക്കണം. 9 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം. കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും വിജിലൻസ് റിപ്പോർട്ടുകളും റവന്യൂ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ടും CBIക്ക് കൈമാറണമെന്നും വിധിന്യായത്തിലൂടെ ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദ് നിർദ്ദേശിച്ചു. സലീം രാജിനെ ലാൻഡ് മാഫിയയുടെ ഗ്യാങ് ലീഡർ എന്നാണ് പരാതിക്കാർ വിശേഷിപ്പിച്ചതെന്നും വിധിന്യായത്തിൽ പറയുന്നുണ്ട്. വിധിന്യായത്തിൻ്റെ അവസാന ഭാഗത്താണ് മുഖ്യമന്ത്രിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഓഫീസിനെക്കുറിച്ചും രൂക്ഷമായ പരാമർശങ്ങൾ ഉള്ളത്. ഇത്തരം തട്ടിപ്പുകാർ എങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി? മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാനത്തിൻ്റെ മാതൃകയാകേണ്ട ഓഫീസാണ്. സത്യസന്ധരെയാണ് ഇവിടെ നിയമിക്കേണ്ടത്. ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. അദ്ദേഹം ഇക്കാര്യം ജനങ്ങളോട് വിശദീകരിക്കണമെന്നും ഹാറൂൺ അൽ റഷീദ് വിധിന്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ധാർമ്മികമായി മുഖ്യമന്ത്രിയെ കൂടി ഈ കേസുമായി ബന്ധിപ്പിക്കുന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ കേസിൻ്റെ വാദത്തിനിടെ ഹൈക്കോടതി പലവട്ടം മുഖ്യമന്ത്രിയെയും ഓഫീസിനെയും വാക്കാൽ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ അതീവ ഗുരുതരമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ വിധിന്യായത്തിലുള്ള ഈ പരാമർശം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർ നടത്തിയ തട്ടിപ്പിന് ധാർമ്മികമായി മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് കോടതി തന്നെ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. ഈ വിഷയത്തിൽ മന്ത്രി ശ്രീ KC ജോസഫ്, പ്രമുഖ മാധ്യമപ്രവർത്തകനായ ശ്രീ MG രാധാകൃഷ്ണൻ, ഈ കേസിലെ പരാതിക്കാരിൽ ഒരാളായ ശ്രീ ബാലസുബ്രഹ്മണ്യം എന്നിവർ പ്രതികരിക്കുന്നു. ശ്രീ KC ജോസഫ്, മുഖ്യമന്ത്രിക്ക് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം പോലുമില്ലേ കോടതിയുടെ ഈ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ? അല്ല, എനിക്ക് മനസ്സിലാകാത്തത് കോടതിയിൽ വന്ന കേസ് ചില വ്യക്തികൾ തമ്മിലുള്ള തട്ടിപ്പിന്റെ കേസാണ്. അതിൽ തട്ടിപ്പ് നടത്തി എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അത് സംബന്ധിച്ച് CBI അന്വേഷണം അവരാവശ്യപ്പെട്ടു. ഗവൺമെന്റ് നിലപാട് CBI അന്വേഷണം ഗവൺമെന്റ് അനുകൂലമാണ്, ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് CBI അന്വേഷണം നടത്തി ഈ കേസുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും ഇനി ജെറ്റി പറഞ്ഞതുപോലെയുള്ള മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതും അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് പകരം ഒരു പ്രിമച്ചറായി ഹൈക്കോടതി വിധി പറയാൻ തയ്യാറായത് വളരെയേറെ നിർഭാഗ്യകരമായി പോയി. ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാമർശം വിഷയമേയല്ല. അങ്ങനെ അല്ലാത്ത ഒരു കാര്യത്തിൽ സുഖമോട്ടോവായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുഖ്യമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ അതും അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് അവസരം പോലും കൊടുക്കാതെ നടത്തിയത് ഈ വിധിയിലുണ്ടായ പരാമർശങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ പറ്റിയുള്ള സംശയങ്ങൾ ജനങ്ങൾക്കുണ്ടായെങ്കിൽ അതിൽ ആരെയും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിലാക്കുമ്പോൾ അതേപ്പറ്റി എന്താണ് അടുത്ത പറയാമെന്ന് കേൾക്കാനുള്ള സാമാന്യ മര്യാദയും നീതിയെങ്കിലും കാണിക്കണമായിരുന്നു. ജോസഫ്, ആരായിരുന്നു ഈ സലീം രാജ്? സലീം രാജ് മുഖ്യമന്ത്രിയുടെ ഗൺമാനായിരുന്നു. ആ സലീം രാജ് നടത്തിയ തട്ടിപ്പുകളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിലെ ഒരു വ്യക്തി അത് ആരുമായും ബന്ധപ്പെട്ട ആളാകട്ടെ, ആ തട്ടിപ്പിനെല്ലാം അദ്ദേഹത്തെ നിയമിച്ച മുഖ്യമന്ത്രിയെയോ മന്ത്രിയെയോ ജഡ്ജിയെയോ സാധിച്ചു? അത് അന്വേഷിക്കട്ടെ, മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട്, അന്വേഷിക്കട്ടെ, തെളിയിക്കട്ടെ. അങ്ങനെ അന്വേഷണം നടത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എങ്ങനെ ഈ തട്ടിപ്പുകാർ കടന്നുകൂടുന്നു? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് ആ സലീം രാജിന് ഒരു സ്വാധീനവും ഇല്ലല്ലോ. ഒരു പോലീസുകാരന് എന്ത് സ്വാധീനം നമ്മുടെ വ്യവസ്ഥകളിൽ വരും? അയാളുടെ സ്വാധീനം മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സ്വാധീനമാണ്, മുഖ്യമന്ത്രിയുടെ പദവിയുടെ സ്വാധീനമാണ്. മുഖ്യമന്ത്രി സംസാരിക്കുന്നത് അയാളുടെ ഫോണിൽ കൂടി ആകുമ്പോൾ ഉണ്ടാകുന്ന സ്വാധീനമാണ്. അത് ആരോ ഒരാൾ നടത്തിയ തട്ടിപ്പിൽ മുഖ്യമന്ത്രിക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ച് ന്യായീകരിക്കുന്നത് ശരിയാണോ? അതല്ല, ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ കേസിൽ എന്റെ ക്ലിയറാണ്, പരാമർശ വിധേയമല്ല, വിഷയമല്ല. ഇതിൽ ആധാരമായ കാര്യം ചില വ്യക്തികൾ തമ്മിലുള്ള തട്ടിപ്പ് കേസാണ്. ആ തട്ടിപ്പ് കേസ് സംബന്ധിച്ച് അന്വേഷിക്കുന്നതിൽ യാതൊരു എതിർപ്പും ഗവൺമെന്റിന് ഇല്ല. പക്ഷേ അത് അന്വേഷിച്ച് യഥാർത്ഥം കണ്ടെത്താൻ തയ്യാറാകാതെ മുൻവിധിയോടുകൂടി മുഖ്യമന്ത്രി അതും ഒരു തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ ജോസഫ്, തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ നിങ്ങൾക്ക് നൊന്തു. പക്ഷേ ഈ കോടതി ഈ കേസ് പരിഗണിക്കുമ്പോഴൊക്കെ ഇതിനേക്കാൾ ശക്തമായി വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എഴുതി വെച്ചതേ ഉള്ളൂ. അത് ഞാൻ പറയട്ടെ, എനിക്ക് ഞങ്ങൾക്കൊന്നും നൊന്തിട്ടില്ല, ഞങ്ങൾക്കൊന്നും പേടിക്കാനില്ല. പേടിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ അന്വേഷണം അനുവദിക്കത്തില്ല. ഞങ്ങൾ സത്യമായി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾ ആരെയും ഭയപ്പെടുന്നില്ല. പക്ഷേ ഈ കാര്യത്തിൽ നടത്തിയ വിധി
പ്രതിപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനുള്ള മുദ്രാവാക്യം കൊടുക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട കോടതി വ്യാഴാഴ്ചയുള്ളത്. അപ്പോൾ മുമ്പ് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പോലും വരും മുമ്പ് ഈ കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആർക്ക് കൊടുത്ത മുദ്രാവാക്യമായിരുന്നു? അതും ശരിയല്ല, അതും ശരിയല്ല. കോടതികളുടെ കമന്റ് ജഡ്ജ്മെന്റ് അല്ല, പക്ഷെ ഇത്തവണ ആ കമന്റ് ജഡ്ജ്മെന്റ് ഭാഗമാക്കി. ഒരു അവിടെ നടന്ന പരാമർശങ്ങൾ ജഡ്ജ്മെന്റ് ഭാഗമല്ല, പക്ഷെ ഇത്തവണ വളരെ വഴിവിട്ട് കേസുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങൾ ജഡ്ജ്മെന്റിൽ പരാമർശിച്ചത് പ്രതിപക്ഷത്തിനുള്ള ഒരായുധം കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അതായത് ജഡ്ജി രാഷ്ട്രീയം കളിക്കുകയാണെന്നാണോ? അങ്ങനെയാണോ നിങ്ങളുടെ ആക്ഷേപം? എന്ന് സംശയിച്ചാൽ കുറ്റപ്പെടുന്നത്. അങ്ങനെ സംശയം മന്ത്രിക്കുണ്ട്? എന്റെ സംശയമല്ല, പൊതു സമൂഹത്തിൽ സംശയമുണ്ട്. അല്ല, പൊതുസമൂഹത്തിന് പലവിധ സംശയങ്ങളുണ്ടാകാം. ഈ കേസിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സംശയം ജഡ്ജി രാഷ്ട്രീയം കളിക്കുകയാണ്, കേരളത്തിൽ LDFന് ഒരു മുദ്രാവാക്യം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നാണോ? ഹൈക്കോടതി ജഡ്ജി പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ വളർത്താൻ പറയണം. ജനങ്ങൾ അദ്ദേഹം ജനങ്ങളുടെ വക്കത്തിൽ കടവാരാണ്. കെ സി ജോസഫ്, ഇതേ മന്ത്രി VS അച്യുതാനന്ദനെ എടുത്തു കുടഞ്ഞപ്പോൾ നല്ല സന്തോഷമായിരുന്നു. ഞങ്ങൾക്കൊന്നും ഒന്നും ഞാൻ പറഞ്ഞില്ല, ഒന്നും ഭയപ്പെടാനില്ല. ഈ മടി പൊതിയുള്ള വഴി പേടിച്ചാൽ മതി, ഞങ്ങൾക്കൊരു പേടിയില്ല. അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. പക്ഷെ രാഷ്ട്രീയം കളിക്കാൻ ആരും തയ്യാറായാൽ അവരെ കണ്ണുമടച്ചു. കെ സി ജോസഫ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എങ്ങനെ ഈ തട്ടിപ്പുകാർ കടന്നുകൂടി എന്ന കോടതിയുടെ സാമാന്യമായ സംശയത്തിന് മന്ത്രി എന്തു മറുപടി നൽകും? അല്ല, അത് കോടതി പറയാത്ത കോടതി പറയാം, കോടതി അന്വേഷിക്കട്ടെ. അല്ല, ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചാ വിഷയമാണ്. കോടതി അത് വിധിയിലൂടെ എഴുതി നൽകിയതിലൂടെ ഇതിപ്പോൾ ഒരു പൊതു രേഖയാണ്. അതിന്മേൽ ചർച്ച ഉണ്ടാകും, അതിന് മറുപടി പറയാനുള്ള ബാധ്യതയെങ്കിലും ഇല്ലേ UDF? കോടതിയിൽ പരാമർശ വിഷയമാകാത്ത ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രി വലിച്ചു കൊണ്ടുവന്ന് അതിനെ ഈ വിവാദങ്ങൾക്ക് വലിച്ചത് ഒരു കോടതിയുമായി പോയി ഒരിക്കലും നീതിന്യായ വ്യവസ്ഥയെ യോജിച്ച നടപടി ആയിരുന്നില്ല. പക്ഷെ കെ സി ജോസഫ്, അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നു ഞാൻ ഇതേക്കുറിച്ച് ഒരു പരാതിയും നൽകില്ല. പരാതി? ഈ പരാമർശങ്ങൾ നീക്കാനുള്ള നടപടി സ്വീകരിക്കുകയോ ഇത് നീക്കണമെന്ന് ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യില്ല. അത് പുള്ളി ഇന്ന് പറഞ്ഞു, അദ്ദേഹം ഇന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്ന് മാത്രമല്ല, പക്ഷേ കെ സി ജോസഫ് ഉന്നയിച്ച ഈ ഒരു പരാതിയും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഉയർത്തിയില്ല. സംശയം പൊതുസമൂഹത്തിൽ ഉയരുന്ന സംശയം വിധിയെ കുറിച്ച് എന്നെ പോലെയുള്ള ആളുകൾക്ക് ഉണ്ടായ സംശയങ്ങളാണ്. കാരണം ഞങ്ങൾക്ക് യാതൊരു അന്വേഷിക്കുന്നില്ല, അന്വേഷിക്കട്ടെ. കാരണം നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. ഈ കോടതിയുടെ പരാമർശം രാഷ്ട്രീയമാണ്. ഈ കോടതി അധികാര ദുർവിനിയോഗം നടത്തുകയാണ്, അല്ലെങ്കിൽ പരിധിയിൽ കവിഞ്ഞ് കാര്യങ്ങൾ ഇടപെടുകയാണ്. നിങ്ങൾക്ക് വിശ്വാസം ജനകീയ കോടതിയാണ്. ഏത് തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിച്ചാലും ജനകീയ കോടതി വിധി പറയട്ടെ, അതാണ് ന്യായം. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ വെറുതെ പറയുന്നതല്ലോ. ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ അനുകൂലമാണ്, ഞങ്ങൾ CBI അന്വേഷണം അനുകൂലമാണ്, ജനകീയ കോടതി ആളുകൾ അനുകൂലമാണ്. ആരും അന്വേഷിക്കട്ടെ, പക്ഷെ ഒരന്വേഷണവും നടത്താതെ ഒരു ജഡ്ജിയുടെ വെളിപാട് അനുസരിച്ച് കമന്റുകൾ പറയുകയും ജഡ്ജ്മെന്റ് ഭാഗമാക്കുകയും അത് പ്രതിപക്ഷങ്ങൾക്ക് ആയുധമായി കൊടുക്കുകയും ചെയ്യുന്ന നടപടി വളരെ നിർഭാഗ്യമാണ്. അത് കോടതി. കെ സി ജോസഫ്, ഈ സലിം രാജ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ തട്ടിപ്പ് കേസിൽ എങ്ങനെ ഉൾപ്പെട്ടു? ഇത് ഈ തട്ടിപ്പിന് എങ്ങനെയൊക്കെ അധികാര ദുർവിനിയോഗം നടത്തി? അതിന് ഏതൊക്കെ ഉന്നതർ കൂട്ടുനിന്നു? ഇതൊക്കെ നിങ്ങളുടെ ഭരണത്തിൽ തന്നെ അന്വേഷിച്ച് പല ഉദ്യോഗസ്ഥരും കണ്ടെത്തിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോഴാണ്, ആ മനുഷ്യൻ മുഖ്യമന്ത്രിയുടെ നിഴൽ പോലെ അദ്ദേഹത്തോടൊപ്പം നടന്നിരിക്കുമ്പോഴാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റു പലരും ഇതുപോലെ ആരോപണ വിധേയരായിരിക്കുകയും കേസിൽ കുടുങ്ങുകയും ചെയ്യുമ്പോഴാണ് ആ കോടതിയുടെ പരാമർശത്തെ നിങ്ങൾ വിമർശിക്കുന്നത്? യാത്രയിലാണ് ശ്രീ കെ സി ജോസഫ്. ശ്രീ MG രാധാകൃഷ്ണൻ, മന്ത്രിയുടെ മറുപടി എങ്ങനെ കാണുന്നു? വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്, വളരെ പരിതാപകരമാണ്. കാരണം ശ്രീ കെ സി ജോസഫൊക്കെ വളരെ നല്ല ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളാണ്. ജനാധിപത്യത്തിൽ ഈ പറഞ്ഞ പോലെ ഏത് ഒരു നമുക്ക് കോടതി വിധിയെ വിമർശിക്കാം, കോടതി ജഡ്ജിയെ പോലും സംശയിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ജനാധിപത്യത്തിലെ അടിസ്ഥാനപരമായ ഒരു മര്യാദ എന്താണ്? ഒരു കോടതി അതിനിശിതമായ ഒരു വിമർശനം ഒരു ഭരണ വ്യവസ്ഥയ്ക്കോ ആർക്കെങ്കിലും എതിരെ ഭരണാധികാരിക്കോ പറയുകയാണെങ്കിൽ ആ വിധിയോട് പൂർണ്ണമായിട്ടും അനുസരിക്കുക, വിധി അനുസരിക്കുക, അതിനുള്ള നിയമപരമായിട്ടുള്ള സാധ്യതകളൊക്കെ മറ്റൊന്ന്. അതിന് ഒരല്പം പോലും തയ്യാറായില്ലെന്ന് ആവുന്നില്ല. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? കോടതി ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ, വിധിയിൽ എഴുതി വച്ചിട്ടില്ല. ഇപ്പോൾ എഴുതി വയ്ക്കുക, കൃത്യമായി നമ്മുടെ ഔപചാരികമായ വിധിയായി മാറുക. അപ്പോഴും എന്താണ് ഇവർ പറയുന്നത്?
അതിന് രാഷ്ട്രീയം കളിക്കുകയായിരുന്നു, തെരഞ്ഞെടുപ്പ് കളിക്കുകയായിരുന്നു, തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെയ്യുകയായിരുന്നു. വാസ്തവത്തിൽ വളരെ കഷ്ടമാണിത്. ജനാധിപത്യത്തിൽ ഏറ്റവും ഇരുളടഞ്ഞ ഒരു ദിവസമായിട്ടാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാർ ഈ രീതിയിൽ പ്രകടനത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഇപ്പോഴും വലിയ അഴിമതിക്കാരനാണെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ പോലും ചരിത്രം എന്താണ്? അദ്ദേഹം കരുണാകരനെതിരെ കോടതി വിധി വന്നപ്പോൾ രാജിവെക്കണം എന്ന് പറയുകയും രാജിവെക്കണം വെക്കുന്നതിനെ അംഗീകരിക്കുകയും ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് 2005 ഫെബ്രുവരിയിൽ കെ പി വിശ്വനാഥൻ മന്ത്രിക്കെതിരെ, ഫോറസ്റ്റ് മന്ത്രിക്കെതിരെ കോടതി പരാമർശം വന്നപ്പോൾ രാജി സ്വീകരിച്ചത്. 2006 ഫെബ്രുവരിയിൽ രാമേന്ദ്രൻ മാസ്റ്ററിനെതിരായിട്ട് ഒരു രാമേന്ദ്രൻ മാസ്റ്റർ പിന്നെ ലോകായുക്തയ്ക്കെതിരെ അതിനെതിരെ പരാതി പറയുന്നതിനെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിച്ചത്. ഇങ്ങനെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്ന സമയത്ത് 2005 മുഖ്യമന്ത്രിയാവുമ്പോൾ എന്താണ് ചെയ്തത്? രണ്ടുപേരെ മാറ്റി നിർത്തി, ആർ ബാലകൃഷ്ണപിള്ളിയും ടി എം ജേക്കബിനെ. കാരണം എന്തായിരുന്നു? അവർക്കെതിരെ അന്ന് കേസുകളുണ്ടായിരുന്നു, അന്ന് വിധിയൊന്നുമല്ല, കേസുകളുണ്ടായിരുന്നു. അത് പറഞ്ഞ് അവരെ മാറ്റി നിർത്തിയതാണ്. ഇങ്ങനെ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ തന്നെ ചരിത്രം മുഴുവൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടൊരാൾ സ്വന്തം കാര്യം വന്നപ്പോൾ ഇങ്ങനെ മാറിക്കളിക്കുകയും അത് പിന്നെ അത് അതിൽ നിന്ന് ഒഴിവാവാൻ ശ്രമിക്കുകയും അത് ജനകീയ കോടതിയിലേക്ക് പോവുകയാണ് എൻ്റെ വഴി എന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് വാസ്തവത്തിൽ ജനാധിപത്യത്തിൽ ഏറ്റവും വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഇത് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന് തന്നെ വലിയ അപകടം. അദ്ദേഹത്തൊരു വ്യക്തിപരമായി അദ്ദേഹം വളരെ നല്ലൊരു ചരിത്രം ഉണ്ടായിരുന്ന ആൾ കൂടുതൽ കൂടുതൽ ദുരന്തത്തിലേക്ക് പോകണം. അദ്ദേഹത്തിൻ്റെ സ്തുതിപാഠകരെയാണ് അദ്ദേഹം സൂക്ഷിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ വിമർശകരെയല്ല സ്തുതിപാഠകർ അദ്ദേഹത്തെ ഇതിലും വലിയ ദുരന്തം. നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു ചർച്ചയിൽ ഇത് തന്നെ പറഞ്ഞതാണ്. ഈ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ശക്തമായ നിലപാട് സ്വീകരിക്കാതെ പോകുമ്പോൾ അദ്ദേഹം ഒരു ദുരന്തമായിട്ട് ഒരു അഴിമതിക്കാരനായിട്ട് ചരിത്രത്തിൽ അവശേഷിക്കുന്നതിന് പകരം അദ്ദേഹം ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാണ്. പക്ഷേ സ്തുതിപാഠകർ അദ്ദേഹത്തെ കൂടുതൽ അപകടത്തിലേക്ക് വീഴ്ത്തുകയാണ്. ഇതിനു മുമ്പ് നേരത്തെ വിനു പറഞ്ഞ പോലെ പലതവണ കോടതി ചൂണ്ടിക്കാണിച്ചപ്പോഴൊക്കെ അത് അവഗണിക്കുകയോ അത് പുച്ഛിച്ചു തള്ളുകയോ ചെയ്തു. ഇന്ന് കോൺഗ്രസ് നേതാക്കൾ ഒന്നൊന്നായിട്ട് കോടതിക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കുകയാണ്. വാസ്തവത്തിൽ വളരെ പരിതാപകരമായ ഒരവസ്ഥയിലേക്കാണ് ഇത് വന്നെത്തിയിരിക്കുന്നത്. ശ്രീ ബാലസുബ്രഹ്മണ്യം, മുഖ്യമന്ത്രി തന്നെ ഈ കേസിൽ ഈ കളമശ്ശേരി കേസിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ ഇന്ന് മാധ്യമങ്ങളോട് സമ്മതിക്കുകയുണ്ടായി. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കമെന്ന രീതിയിലാണ് അതിനെ കണ്ടത് എന്ന് മാത്രമല്ല, ഈ കേസിൽ പരാതിക്കാരൻ തോറ്റാൽ ആ ഭൂമി സർക്കാരിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. പക്ഷേ മന്ത്രി ശ്രീ കെ സി ജോസഫ് പറയുന്നത് മുഖ്യമന്ത്രി എന്തിനാണ് ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നതെന്നാണ്. ഒരു തരത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിൽ അധികാര ദുർവിനിയോഗം നടത്തിയിട്ടുണ്ടെന്ന് പറയാൻ കഴിയുമോ? ഇതിനകത്ത് എനിക്ക് വളരെ അതിശയോക്തമായ ഒരു പോയിൻ്റാണുള്ളത്. മിസ്റ്റർ കെ സി ജോസഫ് അതിനെ പറ്റിയിട്ട് പരാമർശം എന്തൊക്കെയോ സംസാരിച്ചു. പക്ഷേ ഈ ഞാൻ അറിഞ്ഞു, ഞാനൊരു വക്കീലൊന്നുമല്ല, പക്ഷേ ഞാൻ എൻ്റെ പരിമിതമായ നിയമാവലികളിലെ അറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഒരു ക്രിമിനൽ കേസിൽ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരുത്തൻ ഒരു ക്രിമിനലിനെ ഒരു ക്രൈം ചെയ്യിക്കാനായിട്ടുള്ള മാർഗനിർദ്ദേശം ചെയ്യുകയോ അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊടുക്കുകയോ ക്രൈം ചെയ്യിക്കുകയോ അല്ലെങ്കിൽ ക്രൈം ചെയ്തയാളുടെ അബഡ്മെൻറ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കുകയോ ചെയ്താൽ അതെല്ലാം ക്രൈം ചെയ്തതിൻ്റെ ഈക്വൽ കുറ്റമാണെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മിസ്റ്റർ സലീം രാജ് മാത്രമല്ല ക്രൈം ചെയ്തിട്ടുണ്ട് എന്ന് ക്രിമിനൽസ് ആയിട്ടുള്ള ജിക്കു ബിക്കു ഇങ്ങനെയുള്ള കുറേ പേരെയൊക്കെ ആ ഓഫീസിൽ വെച്ചിരുന്നില്ലേ? അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ഈ നമ്മുടെ ഈ പ്രതിപക്ഷത്തിലെ വളരെ എന്താ അറിവുള്ള ലീഗൽ ലുമിനറീസ് ഉണ്ട്, അവർ വന്നിട്ട് ഈ മുഖ്യമന്ത്രിക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഒരു കേസ് ഫയൽ ചെയ്യാത്തത് എന്തായിരുന്നു? അദ്ദേഹം ക്രിമിനൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്തു, ക്രിമിനൽസിന് ക്രൈം ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പ്രൊട്ടക്ഷൻ കൊടുത്തു, അവിടെ ഇരുത്തിയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന വാസ്തവമാണല്ലോ. സലീം രാജ് ഭൂമി തട്ടിപ്പ് കേസ് പോട്ടെ, ഇവിടെ കോഴിക്കോട്ടിലെ ഒരു പെണ്ണു തട്ടിപ്പ് കേസിൽ പ്രതിയല്ലേ? അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തല്ലേ ഇപ്പം പുറത്തു വിട്ടിരിക്കുന്നത്? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയും ഇവിടെയുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാവരും ഒരു ക്രിമിനൽസിനെയാണ് ഇദ്ദേഹം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വെച്ച് പുലർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ നിയമാവലി അനുസരിച്ചിട്ട് അദ്ദേഹമാണ് ആദ്യത്തെ ക്രിമിനൽ.
ആ ഒരു സ്റ്റേറ്റിൽ ആ ഒരു സ്റ്റേജിന് എന്തുകൊണ്ട് ഈ നമ്മുടെ യു എൽ ഡി എഫും പ്രതിപക്ഷം ഒരു കേസ് കൊടുത്തില്ല എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല.